എന്നാ ആ തരത്തിലേ വരിക. ഈ കുത്തി തിരിക്കലാ. ഇപ്പൊ അതില്ലേ, എല്ലാ കുട്ടികൾക്കും എല്ലാ പ്രതിരോധവും നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പൊ പോളിയോ, പോളിയോ ജീവിതത്തെ വല്ലാത്ത അവസ്ഥയിലാക്കി തീർത്തല്ലേ. എന്നാൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർത്തപ്പോഴല്ലേ. ഞാനിത് പറയുന്നത് അപൂർവം ചിലരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. വാക്സിനേഷനെതിരെയുള്ള പ്രചരണം നടക്കുന്നുണ്ട്. സമൂഹത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ നാടിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ അനുഭവം ശാസ്ത്രീയമാണ്. വാക്സിനേഷൻ ഉണ്ടാകും, അതിന് ഒരു തരത്തിലുള്ള അറച്ചുനിൽപ്പും ആരും കാണിക്കരുത്. അത് സമൂഹത്തോട് തന്നെ കാണിക്കുന്ന ക്രൂരതയായി പോവും അങ്ങനെ അറച്ചു നിൽക്കുന്നത്. അവരവരുടെ രക്ഷ മാത്രമല്ല, സമൂഹത്തിന്റെ രക്ഷയും പ്രധാനമാണ്. എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. വാക്സിൻ സ്വീകരിക്കാൻ ആരും മടി കാണിക്കരുതെന്ന് മുഖ്യമന്ത്രി. തൈക്കാട് ആശുപത്രിയിൽ നിന്ന് കോവിഡ് വാക്സിനേഷൻ എടുത്ത ശേഷമായിരുന്നു പ്രതികരണം. സഹൽ ചേരുന്നു. സഹൽ, വിവരങ്ങൾ. സംസ്ഥാനത്തെ സർക്കാരിന്റെ ഏറ്റവും തലമുതിർന്ന ഭരണാധിപൻ തന്നെ ഇന്ന് വാക്സിൻ എടുത്തിരിക്കുകയാണ്. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, സാധാരണ വാക്സിനുകളിൽ കുത്തിവയ്പ് എടുക്കുമ്പോൾ പോലും ചെറിയ നീച്ചൽ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത് അതുപോലുമില്ല. അതോടൊപ്പം അദ്ദേഹം ഊന്നി പറഞ്ഞ മറ്റൊരു കാര്യം, ഇത് ഈ വാക്സിനേഷനെതിരെ ചില തെറ്റിദ്ധാരണ പലർത്തുന്ന ചില പ്രചാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും കീഴ്പ്പെടുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ചെവി കൊടുക്കുകയോ ചെയ്യരുത് എന്നും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. കോവിഡിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധം അല്ലെങ്കിൽ അതിനെതിരെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വാക്സിൻ മാത്രമാണ്. അതുകൊണ്ട് ആ വാക്സിൻ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറായി എത്തണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ സംസ്ഥാനത്ത് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകിയ ശേഷം മുതിർന്ന പൗരന്മാർക്ക്, 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്കും അതിന് താഴെയുള്ള മറ്റ് അസുഖങ്ങളുള്ള ആളുകൾക്കും കോവിഡ് വാക്സിൻ നൽകുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 ലക്ഷത്തിലധികം പേർ ഇപ്പോൾ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ സംസ്ഥാനത്ത് മന്ത്രി ജി സുധാകരൻ അടക്കമുള്ളവർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ഇന്നലെ ആരോഗ്യമന്ത്രി, റവന്യൂ മന്ത്രിയും ഒക്കെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. അത്തരത്തിൽ കോവിഡ് വാക്സിൻ്റെ ഒരു ഊർജിതമായ ഘട്ടത്തിലേക്ക് കേരളം കടക്കുകയാണ്. 4 ലക്ഷത്തിലധികം പേർ കടന്നു. ഇപ്പോൾ ഇനി 1000ൽ അധികം കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ആകെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി മാസ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ തുറന്ന് ജനങ്ങൾക്ക് കൂടുതൽ പേർക്ക് ഒറ്റയടിക്ക് വാക്സിൻ നൽകാവുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ തുടരുകയാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയുമുണ്ടായി. ഏതായാലും അല്പ ഒരു സമയം മുൻപ് വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തി വാക്സിൻ എടുത്ത ശേഷം ഒബ്സർവേഷനിൽ, നിരീക്ഷണത്തിൽ ഇരുന്ന ശേഷമാണ് മുഖ്യമന്ത്രി പുറത്തിറങ്ങിയത്. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ, ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളോ നേരിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പോലും ഉണ്ടായില്ല എന്നാണ് മുഖ്യമന്ത്രി വാക്സിൻ എടുത്ത ശേഷമുള്ള തന്റെ അനുഭവമായി അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വാക്സിൻ എടുത്ത ശേഷം അതിന്റെ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അക്കാര്യത്തിലും ആരോഗ്യവകുപ്പ് നേരത്തെ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ, വാക്സിനിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് അതിനോട് വിമുഖത ഉണ്ടാകാൻ ഇടയാക്കുന്നതോ ആയ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നാണ് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് ഇതുവരെയും വാക്സിൻ എടുത്തതിൽ ആർക്കും പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതായോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാനത്ത് ആ അർത്ഥത്തിൽ സുഗമമായ നിലയിൽ തന്നെ വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്ക് വാക്സിൻ നൽകി തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ വൈകാതെ തന്നെ മറ്റുള്ളവരിലേക്കും വാക്സിൻ എത്തിയ ഒരു പ്രതിരോധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ എത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിനേഷൻ നൽകുന്ന ഘട്ടം പൂർത്തിയായതിനു ശേഷം ആരോഗ്യ പ്രവർത്തകരിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നതിന്റെ തോത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അവരിൽ ഉണ്ടാകുന്ന കോവിഡിന്റെ തീവ്രതയും മറ്റുമെല്ലാം കുറഞ്ഞു വരുന്നതായി ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത്രയും ശുഭകരമായ വാർത്തകളാണ് വാക്സിനേഷൻ സംബന്ധിച്ച് കേരളത്തിൽ നിന്നാകെ, സംസ്ഥാനത്ത് നിന്നാകെ പുറത്തു വരുന്നത്. ഈ ഇപ്പോഴും കേരളത്തിൽ തന്നെ രോഗികളുടെ എണ്ണം രാജ്യത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വാക്സിനേഷൻ എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ വാക്സിൻ സ്വീകരിച്ച് പൊതുജനങ്ങൾക്ക് ഒരു വലിയ സന്ദേശം പകരുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ വാക്സിൻ സ്വീകരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും യാതൊരു തരത്തിലുള്ള വിമുഖതയോ ആശങ്കയോ ഭയമോ വേണ്ട എന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി സഹൽ, ഏതായാലും ചെറിയ ഒരു നീറ്റൽ പോലും ഇല്ലാത്ത കുത്തിവയ്പ്പാണ് കോവിഡ് വാക്സിനേഷൻ എന്ന് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന, ആരും മടി കാട്ടേണ്ടെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എന്നാൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർത്തപ്പോഴല്ലേ. ഞാനിത് പറയുന്നത് അപൂർവം ചിലരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്.
വാക്സിനേഷനെതിരെയുള്ള പ്രചരണം നടക്കുന്നുണ്ട്. സമൂഹത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ അനുഭവം ശാസ്ത്രീയമാണ്. വാക്സിനേഷൻ എന്താണ്, അതിന് ഒരു തരത്തിലുള്ള അറച്ചുനിൽപ്പും ആരും കാണിക്കരുത്. അത് സമൂഹത്തോട് തന്നെ കാണിക്കുന്ന ക്രൂരതയായി പോവും അങ്ങനെ അറച്ചുനിൽക്കുന്നത്. അവരവരുടെ രക്ഷ മാത്രമല്ല, സമൂഹത്തിൻ്റെ രക്ഷയും പ്രധാനമാണ്. എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്.